ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു, രാവിലത്തെ നാസ്തല എല്ലാവർക്കും കൊടുത്തു, എന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത്. കാക്കയ്ക്ക് വേണ്ടിയിട്ട് വെടിങ്ങിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമെല്ലാം വെച്ചു കൊടുത്തു, മൂന്നാല് പാത്രത്തിലാക്കിയിട്ട് ഡെയിലി വെള്ളം വെച്ചു കൊടുക്കും. അതിനുശേഷം അസ് തലേന്ന് രാത്രി ഓഫീസിൽ പോയിട്ടുണ്ടേനി, ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പോൾ പിന്നെ രാവിലെ ഒരു 9 മണിക്കാണ് വരാറ്. പിന്നെ തിരക്കൊന്നുമില്ല, രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തിരക്കില്ല. അസ് രാവിലെ 8 മണിക്ക് ഓഫീസ് പോകുന്ന സമയത്താണെങ്കിൽ ചോറും കറിയും പിന്നെ രാവിലത്തെ നാസ്തൊക്കെ 8 മണി നമ്മൾക്ക് ആന്താന്ന്. ഇന്ന് ലേറ്റായി, അസിൻ്റെ പണിയൊന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ 9 മണിക്കല്ലേ വരാം. പിന്നെ ലേറ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാലും സാരമില്ല. നീ വെച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത്. പിന്നെ ചോറും കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ കയറിയതിന് ശേഷം ചെമ്മീൻ കറിയും പിന്നെ അതേപോലെ ചോറ് പിന്നെ തൈര് ഓംലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചോറ് എത്ര പോകുന്നതെന്ന് തിരിയില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ മോളുണ്ട് ഇനി വീട്ടിൽ, 2 ദിവസം നിൽക്കാൻ വന്നതാണ്, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇങ്ങനെ അടുത്ത് തന്നെ കൂടിയിട്ട് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ അത് ഓള് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ തേങ്ങ അരക്കണം എനിക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എട്ടച്ഛൻ ഞാൻ ചെരുക്കിത്തരാം എന്ന് പറഞ്ഞു. ഓക്ക് കുറച്ച് തേങ്ങ ചെരുകിയിരുന്ന തന്നെ കൈ വേദന എടുക്കാൻ തുടങ്ങി. ബാക്കിയുള്ള തേങ്ങ കൊണ്ട് ഞാൻ ചെരുകിയെടുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചിട്ട് എടുക്കുന്നുണ്ട്. ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ്. അവിടെ തന്നെ വന്നിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തുതരാം, എന്തെങ്കിലും പണിയെടുത്തരാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ പണികളിൽ ഓർമ്മ ചെയ്തു തരും. പച്ചമുളക് മുറിച്ചിട്ടുതരും, ഉള്ളി മുറിച്ചിട്ടുതരും, അങ്ങനെയൊക്കെ ചെയ്തു തരും. അപ്പോൾ ചെമ്മീൻ കറി ഉണ്ടാക്കിയെന്ന്, ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പല ആളും പല പല രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കറിയെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞ ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. തൈര് റെഡിയാക്കി എടുക്കണം. തൈരിലേക്ക് അരമുറി ഉള്ളിയും പിന്നെ 2 പച്ചമുളകും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതും കൂടി തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചമ്മന്തി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി പുളിനാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പുളിനാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് സുർക്കയെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിട്ടെടുത്ത് കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ വൃത്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മുന്തിരി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്, നല്ല ദാഹമുണ്ട്, നമ്മൾ എത്ര വെള്ളം കുടിച്ചിട്ട് മതിയാവുന്നില്ല, അത്ര പടി ചൂടല്ലേ. ഒന്ന് മുന്തിരി ജ്യൂസൊക്കെ അടിച്ചിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കുക. കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ, അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്ഷീണവും മാറും, പിന്നെ രക്തവും വെക്കും, മുന്തിരി ജ്യൂസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ അടുക്കളയിലേക്ക് കയറിയുണ്ട്. മുഖത്തൊക്കെ കരിവാളിപ്പും, മുഖത്ത് മാത്രമല്ല കൈക്ക്, കുട്ടികളെല്ലാം പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം കൈക്കൊക്കെ കരിവാളിപ്പൊക്കെ വരില്ലേ. അപ്പോൾ അതിനുള്ള നല്ലൊരു ഫേസ് പാക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം അതൊന്ന് ഇതേപോലത്തെ ഒരു ഗ്രൈൻഡറിൽ വെച്ചിട്ട് ചിരണ്ടി എടുക്കുക. എന്നിട്ട് അതിൽ നീര് മാത്രം നമ്മൾ എടുക്കുക. മിക്സിന് ചാറിലിട്ടിട്ട് നീരെടുക്കുക കേട്ടോ. ഞാനിപ്പം നേരിട്ട് തന്നെ ചെരുകി എടുത്തതിന് ശേഷം നീരെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെരുകി എടുത്തതിന് ശേഷം അതിൻ്റെ നീരൊക്കെ എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് മുഖത്തുള്ള കരിവാളിപ്പ് പോകാനും ടാനെല്ലാം അടിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നല്ലൊരു ഫേസ് പാക്കും കൂടിയിട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. ഉമ്മീസിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. എന്ത് കാര്യങ്ങളും നമ്മൾ ഭക്ഷണമായാലും ഫേസ് പാക്കായാലും എന്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് നമുക്ക് റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടേ നമ്മൾ വീണ്ടും ചെയ്യുള്ളൂ. ഞാനും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. അതിന് നീര് മാത്രം നമ്മൾ അരച്ചിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നീരെടുക്കുക കേട്ടോ, ജ്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നേരിട്ട് തന്നെ ചെയ്തിട്ടെടുക്കുക. അതാണ് എനിക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതായിരിക്കും ഏറ്റവും നല്ലതും. അപ്പോൾ ഞാൻ ജ്യൂസ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചരിപ്പൊടി അല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ
തൈരാണ് ചേർക്കുന്നത്. തൈര് നമുക്ക് നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് പോകാനെല്ലാം ഏറ്റവും നല്ലതാണ്. അപ്പൊ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. തൈരും ബീട്രൂട്ടിന്റെ ജ്യൂസും പിന്നെ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ കൈക്ക് അല്ലെങ്കിൽ മുഖത്ത് ഒക്കെ നമുക്ക് പുരട്ടിക്കൊടുക്കാം കേട്ടോ. മുഖത്തുള്ള കരുവാളിപ്പും ടാൻ അടിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അത് പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയെങ്കിലേ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. മുഖത്ത് പുരട്ടിയതിന് ശേഷം മുഖത്ത് ഒരു ചെറിയൊരു കരിവാളിപ്പ് പോകും, പിന്നെ അതേപോലെ മുഖം നല്ല ഗ്ലോ ആകും, നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലൊരു ഫേസ് പാക്കും കൂടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ആങ്ങളുടെ മോളും കൂടി ഉണ്ട്, അവളെ മുഖത്തും കൂടി ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മുഖത്ത് ഫേസ് പാക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നത് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന എനിക്ക് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ മുഖത്തുള്ള കരിവാളിപ്പ് പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് വരെ ഞാൻ വരും. അതുവരേക്കും ബൈ.